നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള വിശിഷ്ടാതിഥി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായ ശ്രീമതി ഷാഹിദ കമലാണ്. മാഡത്തിനെ നമുക്ക് മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ 3 വർഷമായിട്ട് വനിതാ കമ്മീഷൻ അംഗമായി പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവാദമായ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതെല്ലാം ചർച്ച ചെയ്തും അല്ലാതെ നേരിട്ടിടപെട്ടും പ്രശ്ന പരിഹാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും പ്രധാനപ്പെട്ട ഒരെണ്ണം നന്നായി പ്രശ്നം പരിഹരിച്ചു എന്ന് തോന്നുന്ന ഒരു വിഷയത്തെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ഈ കഴിഞ്ഞ 3 വർഷത്തെ വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു പൊതുപ്രവർത്തകയായിരുന്ന എനിക്ക് സ്ത്രീകളുടെ വിഷയങ്ങളിൽ ധാരാളം മുൻപ് ഇടപെട്ടിട്ടുണ്ടായിരുന്ന ഒരാളെന്ന നിലയിലും ഔദ്യോഗികമായി ഇടപെടാൻ കഴിയുന്ന ഒരു പദവിയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ആ ഒരു പദവിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. ഈ 3 വർഷക്കാലത്തിനിടയിൽ നിരവധിയായ വിഷയങ്ങളിൽ സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടപെടാനും അതിന് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഏറ്റവും വിവാദമായ, അതായത് കേരളത്തിൽ ഏറ്റവും വിവാദമായ ഒരു വിഷയമാണ് നമ്മുടെ ജില്ലയിൽ തന്നെ നടന്ന ഉത്രാക്കൊലപാതകം. അതെ, നിങ്ങളെല്ലാവരും ഒരുപാട് പിടിച്ചോലിച്ചു. അതെ, കേരളീയ സമൂഹം മാത്രമല്ല അത് കേട്ട എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഉത്രാക്കൊലപാതകം. അത് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ആ കൊലപാതകത്തിനൊരു ഡിജിറ്റൽ ടച്ച് ഉണ്ട്. ഒരു പാമ്പിനെ ആണ് ആയുധമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ഒരു പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു എന്ന് മാത്രം കണ്ടിരുന്ന ഒരു വിഷയത്തെ അത് ഇന്ന് ഒരു വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിനകത്തൊരു ചെറിയ സംശയം ആളുകൾ ഉന്നയിച്ചു, പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. വന്ന സമയത്ത് ഇതിനകത്ത് ഭർത്താവ് അതിന് പങ്കുണ്ടെന്ന് വന്ന സമയത്ത് അവരുടെ വീട്ടിൽ ആദ്യമായി എത്തുകയും ഇതിനകത്ത് ഭർത്താവ് മാത്രമല്ല ഇതിനകത്ത് ഗാർഹിക പീഡനം അടക്കം, ഇതിനകത്ത് ഗാർഹിക പീഡനം അതുപോലെ തന്നെ സ്ത്രീധന പീഡനം ഒക്കെ ഇതിനകത്ത് വരും എന്ന് പറഞ്ഞുകൊണ്ട് വനിതാ കമ്മീഷൻ സ്വമേധയ കേസെടുത്തിരുന്നു. അത് എടുത്തു. അത് വലിയ ചർച്ച, കേരളീയ സമൂഹം ചർച്ച ചെയ്യും. ഒരുപാട് പേര്, വളരെ പ്രശസ്തരായ പല വ്യക്തികളും എന്നെ വിളിച്ച് അതിനകത്ത് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തൊരു വിഷയമാണ്. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പം ഈ പറയപ്പെടുന്ന കൊലപാതകം നടത്തിയ അച്ഛനടക്കം, അമ്മ, അച്ഛൻ ജയിലിലാണ്, അമ്മ സഹോദരി അടക്കം ഗാർഹിക പീഡനത്തിന് കൂടി ഗാർഹിക പീഡനത്തിൻ്റെ ആ പരിധിയിൽ അവർ വരികയും അവർക്ക് എതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തത് വനിതാ കമ്മീഷൻ്റെ ശക്തമായ ഇടപെടലും ശക്തമായ ഒരു നിലപാടുമാണ്. ആ ഒരു കേസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ സൂരജ് എന്ന് പറയുന്ന ഒരു പ്രതിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാമായിരുന്നു. ആ സ്വമേധയാ കേസെടുത്തു വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ. അതൊന്ന്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഏറ്റവും സുപ്രധാനമായൊരു കാര്യം, അന്ന് ഈ കുട്ടി, ഈ പിന്നെ കുഞ്ഞുണ്ടല്ലോ ഇവരുടെ മകൻ, ആ മകനെ സ്വാഭാവികമായിട്ടും അന്ന് സ്വാഭാവിക മരണമെന്ന നിലയിൽ ഈ സൂരജിൻ്റെ കസ്റ്റഡിയിലാണ് ഈ കുട്ടിയെ കൊടുത്തുവിട്ടിരുന്നത്. അപ്പോൾ സൂരജിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും സൂരജും അടങ്ങുന്ന അവരുടെ കസ്റ്റഡിയിലായിരുന്നു കുഞ്ഞ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, അമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ കസ്റ്റഡിയിൽ വരും. എന്നാൽ ഇയാൾ കൊലപാതകയാണെന്ന് അറിഞ്ഞപ്പോൾ ഈ വീട്ടുകാർ, അപ്പോൾ ഈ സംഭവം വരുന്ന അന്ന് തന്നെ ഞാൻ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോഴത്തന്നെ എന്നോട് ആദ്യമായിട്ട് ഈ ഉത്രയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഈ കുട്ടിയെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ കുട്ടിയെ തിരിച്ച് ഉത്രയുടെ വീട്ടുകാരെ ഏൽപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ച് തൊട്ടടുത്ത ദിവസം ഈ കുട്ടി അവരുടെ വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള അതിനെല്ലാ കാര്യങ്ങളും ഒരു ഫോളോ അപ്പ് നടത്തി ആ കുട്ടി എത്തിക്കാൻ കഴിഞ്ഞു. കാരണം പിന്നെ ഒരു കൊലപാതകിയുടെ വീട്ടിൽ ആ കുഞ്ഞ് വളരുന്നത് ഒട്ടും സേഫ് അല്ല എന്നുള്ളതുകൊണ്ട്. അപ്പം ഏറ്റെടുക്കുന്നൊരു കേസ് അതിനകത്തൊരു പരിസമാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അതിനകത്തൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ളത്, ഒരു ഔദ്യോഗിക തലത്തിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം നമ്മളൊരു പൊതുപ്രവർത്തകയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാമെന്നുള്ള അല്ലാതെ ഒരു ഉത്തരവിലൂടെയും അല്ലെങ്കിൽ നിയമ നടപടികളിലൂടെയും കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ജില്ലയിലൊരു വിഷയമായതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. എൻ്റെ തന്നെ ജില്ലയിലൊരു വിഷയമായതുകൊണ്ടാണ്. അതെ, ഇപ്പം അത് ഇപ്പം കോടതിയിലാണല്ലോ, അപ്പം കേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണത്.
അപ്പൊ അതാണ് നമുക്കിപ്പം അംഗമായതിനു ശേഷം ഏറ്റവും ഞാൻ ഒരു കേസ് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നിരവധി കേസുകൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ പിന്നെ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇതാകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേസാണ് എല്ലാവർക്കും. കാരണം എന്നെ അതിനുശേഷം ധാരാളം സ്ത്രീകൾ കേരളത്തിനകത്തുനിന്നും കേരളത്തിന് പുറത്തുനിന്നും വിദേശ രാജ്യത്തു നിന്നും ഒക്കെ മലയാളി സ്ത്രീകൾ വിളിക്കാറുണ്ട്. അവരൊക്കെ എന്നോട് പറയുന്നത് ഉത്തരവധക്കേസിൽ മാഡത്തിൻ്റെ നിലപാടുകൾ ഞങ്ങൾ കണ്ടിരുന്നു, ഞങ്ങൾ ടി വിയിൽ കണ്ടിരുന്നു, അതുകൊണ്ടാണ് മാഡത്തിനെ വിളിച്ചത്. മാഡം ബോൾഡായിട്ട് മാഡം അതിനകത്ത് തീരുമാനം എടുത്തു. ഈ കഴിഞ്ഞ ദിവസം കൂടി ബാംഗ്ലൂരിൽ നിന്നൊരു വനിത വിളിച്ചിരുന്നു എന്നെ. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ എന്നെ പരിചയം ചോദിച്ചു. ഞങ്ങൾ ഉത്തരവധക്കേസ് നടന്ന സമയത്ത് മാഡത്തിന് ഞങ്ങൾ ടി വിയിൽ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ അതുപോലെ ഒരു ദിവസം രാത്രിയിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് രാത്രിയിൽ പിന്നെ കോട്ടയത്ത് നിന്ന് പിന്നെ കോട്ടയം അല്ല സോറി ഇടുക്കി ഇടുക്കി ജില്ലയിൽ നിന്ന് രാത്രി ഒരു 12:30 ഫോൺ വരുന്നത് ഇടുക്കിയിൽ നിന്നല്ല ബോംബെന്നോ മറ്റുമാണ്. ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറയുന്നു ഭാര്യയും മകളെയും കൂടി ഭർത്താവ് പുറത്താക്കിയിരിക്കുന്നു രാത്രി. അവർ വലിയ അവിടെയൊക്കെ നമുക്കറിയാം ഒരുപാട് തോട്ടം, റബ്ബർ തോട്ടം, ഏലത്തോട്ടമൊക്കെയാണ്. അപ്പോൾ അവർ അവിടെയൊക്കെ ഈ പറയുന്ന വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവർ രാത്രിയിൽ ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം ഭർത്താവും കൂട്ടുകാരും കൂടി വീട്ടിനകത്ത് പിന്നെ ചാരായം മാറ്റുകയാണ്. അതിനെ എതിർത്തതിന് അവരെ അടിച്ച് ശരിയാക്കി അവർ ജീവനും കൊണ്ട് ഓടി. രാത്രിയിൽ ഇങ്ങനെ അവർ പുരയിടത്തിലാണ്. അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നൊരു 1 മണിയായി കാണും ആ സമയത്ത്. ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ അപ്പോഴത്തന്നെ ഞാൻ ഉടൻ തന്നെ ഇടുക്കി എസ് പിയെ വിളിച്ചു. പത്രങ്ങളിൽ വാർത്ത വരികയും ചെയ്തിരുന്നു. ഇടുക്കി എസ് പിയെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ ഇവരോട് ഈ ലൊക്കേഷനൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് ഇടുക്കി എസ് പിയെ വിളിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ ISHO വിളിച്ചു, അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. ലൊക്കേറ്റ് ചെയ്തു അവരെ കണ്ടെത്തി. അവരെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതുവരെ ഞാൻ ഉറക്കൊഴിഞ്ഞിരിക്കുമായിരുന്നു. ഏകദേശം 1 മണിയായി കാണും ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ. അയാളെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഇവരെ വീട്ടിനകത്ത് കയറ്റി ഈ അമ്മയും മകളെയും, അതായത് അയാളുടെ ഭാര്യയും മകളെയും വീട്ടിനകത്ത് കയറ്റി ഇയാളെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അടുത്ത ദിവസം റിമാൻഡ് ചെയ്തു. അപ്പം 3 മണിയായി ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ സേഫാണെന്നറിഞ്ഞ് അതിനുശേഷമാണ് ഞാൻ ശരിക്കും അന്ന് ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ അന്നും ഇവർ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടി അല്ലെങ്കിൽ എന്നെ എങ്ങനെ. അപ്പോഴും അവരും പറഞ്ഞത് ഇതാണ്, ഞങ്ങൾ ആ ഉത്തര കേസിൽ ഞങ്ങൾ മാഡത്തിനെ കണ്ടിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തു പറഞ്ഞത്. അതിനുശേഷം ഒരുപാട് കോള് വന്നവരെല്ലാം എന്നോട് പറഞ്ഞു ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കണ്ടിരുന്നു, ടി വിയിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എടുത്ത് ആ ഒരു വിഷയം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഏകദേശം എത്ര അദാലത്തുകൾ പങ്കെടുത്തിട്ടുണ്ട്? ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയാനുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഒരു 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 മാസം തന്നെ ഞങ്ങളിപ്പം 14 ജില്ലയിൽ അദാലത്ത് നടത്തുന്നില്ലേ. 14 ജില്ലയിൽ ചില ജില്ലകളിൽ ഒന്നിലധികം അദാലത്തുകൾ നടത്തേണ്ടി വരും കേസുകളുടെ എണ്ണം അനുസരിച്ച്. ഏറ്റവും കുറഞ്ഞത് 14 ജില്ലയിലും പങ്കെടുക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല, കാരണം ഒരേ സമയം തന്നെ 2 ജില്ലയിൽ നടത്തേണ്ടി വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഒരു 10-ഉം 8-ഉം ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു വർഷം തന്നെ 100 അദാലത്തിൽ. പിന്നെ അതുകൂടാതെ ഓഫീസിൽ അദാലത്ത് നടത്താറുണ്ട്. കാരണം ഞങ്ങൾ ഈ കമ്മീഷൻ അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് കേസുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൻഡിങ് കേസ് തീർക്കുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങനെ ഒരു പിന്നെ മാസത്തിൽ 1-ഉം 2-ഉം 3-ഉം അദാലത്തുകൾ 1 ജില്ലയിൽ വെച്ച് നടത്തി. 14 ജില്ലയിലും 1 മാസം അദാലത്ത് നടന്നിരിക്കും. ഇതെല്ലാം പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. നമുക്ക് വനിതാ കമ്മീഷനിൽ വരുന്ന പരാതികളിൽ നമുക്ക് ബഹുഭൂരിപക്ഷവും ഗാർഹ്യപീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു ഒരു സമവായത്തിൻ്റെ ഒരു മധ്യസ്ഥ റോള്, നമ്മളിപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല, അപ്പം അത്തരം ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗൗരവത്തിൽ അതിന് പോലീസിന് കൈമാറി ക്രിമിനൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളവിടെ തന്നെ ഒരു മധ്യസ്ഥ റോളിൽ നമ്മൾ ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു നല്ല 10% നമുക്ക് ആ കാര്യത്തിൽ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഈ വനിതാ കമ്മീഷനിൽ ഏറ്റവും രസകരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വനിതാ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? വനിതകൾക്കെതിരെയുള്ള നീതിരഹിത പ്രവർത്തനങ്ങൾ, അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അക്രമങ്ങൾ, അവയൊക്കെ അവയ്ക്കെതിരെയൊക്കെ കേസെടുക്കാനും അന്വേഷണം നടത്തുവാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനും അവയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ചില ആളുകൾ, ഇന്ന് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ സജീവമാണല്ലോ, സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതിലൊരു 50% ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതിങ്ങനെ ഫോർവേഡ് ചെയ്തങ്ങ് പോകുന്നത്. അപ്പം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കുറേ ആളുകൾ, ഒരുപക്ഷെ അവരുടെ വിവരമില്ലായ്മയോ അറിവില്ലായ്മയോ ആണോ എന്ന് എനിക്കറിയില്ല, അതോ ഇനി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. എങ്കിലും ആണെങ്കിൽ അതൊന്ന് തിരുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ പിന്നെ മലയാളം എക്സ്പ്രസ്സിലൂടെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലപ്പോഴും
ഈ കുഞ്ഞുങ്ങൾ, അതായത് വനിതാ കമ്മീഷന്റെ പരിധിയിൽ സ്ത്രീകളാണ്, സ്ത്രീകളെന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിൽ വരുന്നവരെയാണല്ലോ നമ്മൾ സ്ത്രീകളുടെ പട്ടികയിൽപ്പെടുത്തുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വിഷയം വരുമ്പോൾ ഉടനെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് വനിതാ കമ്മീഷൻ എന്താ കേസെടുക്കാത്ത, വനിതാ കമ്മീഷൻ എന്താ നടപടിയെടുക്കാത്ത. ഞാൻ പല പ്രാവശ്യം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ, ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആവർത്തിക്കുന്നവർ നിങ്ങളുടെ അറിവില്ലായ്മയാണെങ്കിൽ അത് തിരുത്തണം. അത് ബാലാവകാശ കമ്മീഷനുണ്ട്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുണ്ട്. കേരളത്തിൽ 14 ജില്ലകളിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുണ്ട്, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനുണ്ട്. അപ്പോൾ എന്നാൽ ചോദിക്കും നമ്മൾ ഇടപെടുന്നില്ല, ഞങ്ങൾ ഇടപെടും, നമുക്ക് കേസെടുക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ അതിനകത്ത് ഇടപെടും. ഇടപെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയത്തിലും ഇടപെടാൻ പറ്റുമല്ലോ. ഇപ്പം ഞങ്ങൾ എത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ഞാൻ പോലീസിനെ അറിയിക്കും. കാരണം പ്രതി ഈ അടുത്ത സമയത്ത് ഇതുപോലെ കുന്നിക്കോടൊരു വിഷയം ഉണ്ടായി, അവിടുന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് വാർഡ് മെമ്പറും ഒക്കെ എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ ആ വീട് വിസിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിസിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മീഷൻ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അതിനകത്ത് ഗൗരവം ഉണ്ടാവും, അതുകൊണ്ടാണ്. ആ അത് ഒരിക്കലും അതിനകത്ത് പ്രതി രക്ഷപ്പെടരുതെന്നുള്ള ആഗ്രഹം കൂടാണ്. എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കാണ് അത് മറ്റ് കമ്മീഷൻ. അപ്പം ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്ത് ആദ്യം ചെയ്ത് എന്താണ്, ഞാൻ ഇവിടുത്തെ സി എ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ആദ്യം ഈ പറയപ്പെടുന്ന പിതാവാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, നിങ്ങൾ അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, നമുക്ക് പിന്നീട് കാര്യങ്ങൾ ചോദിക്കാം, പ്രതി അല്ലെങ്കിൽ അങ്ങ് വിടാമല്ലോ, എന്തായാലും പിതാവാണല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ ആദ്യം അവിടുന്ന് ഈ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുമല്ലോ, കാരണം പോലീസ് വന്നെന്ന് പറയുമ്പോൾ ഇയാൾക്ക് അറിയാമല്ലോ ഞാനാണ് പീഡിപ്പിച്ചിരിക്കുന്നത്, അയാൾക്ക് അറിയാമല്ലോ, അയാൾ രക്ഷപ്പെടുമല്ലോ. അയാൾ പ്രതി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുപ്പിച്ചു, അതിനുശേഷമാണ് പോലീസ് ആ വീട്ടിലേക്ക് പോയത്, മനസ്സിലായില്ലേ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അയാൾ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ പ്രതി. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ അതിന് വേണ്ടൊരു നടപടികൾ, ഒരു മുൻകരുതൽ എന്ന നിലയിൽ ചെയ്യും. അതുപോലെ തന്നെ CWC കൊല്ലം ജില്ലയിലാണെങ്കിൽ CWC ചെയർമാൻ അഡ്വക്കേറ്റ് സജിനാഥ് വളരെ സപ്പോർട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കേസ്, അത്തരം കേസുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ ഉടനെ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം പറയും, മാഡം നമുക്ക് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം, അതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകണം, കമ്മീഷൻ്റെ കൂടി ഒരു സഹായം വേണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതി രക്ഷപ്പെടാതെ ഒരു കുഞ്ഞിന് നമുക്ക് നീതി കൊടുക്കാൻ പറ്റുന്നു. അതുപോലെ ബാലാവകാശ കമ്മീഷനും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു 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 ടീമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നു. പക്ഷേ ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല, അതാണ്. ഞങ്ങൾക്ക് അതിനകത്ത് കേസെടുക്കാനുള്ള അധികാരമില്ല. പക്ഷേ 18 ഇയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ, അതെ, സ്ത്രീക്ക് മാത്രമേ. അതാണ് സ്ത്രീകളാണ്, അതെ അതെ, മറ്റു കുട്ടികളാണ്, അതിന് കേസെടുക്കേണ്ടത് ഞങ്ങളല്ല കേസെടുക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ആളുകൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് മലയാളം എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഒരു തിരുത്തൽ ഞാൻ ഈ ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയായിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. വനിതാ കമ്മീഷൻ സ്വമേധയ കേസെടുക്കാം. അതായത് ഒരു സ്ത്രീക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരാതി ലഭിക്കുകയോ അല്ലെങ്കിൽ നമുക്കത് ബോധ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ, കമ്മീഷന് ബോധ്യപ്പെട്ടാൽ നമുക്ക് സ്വമേധയ കേസെടുക്കാം. പിന്നെ സ്വമേധയ കേസെടുക്കണം, സ്വമേധയ കേസെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സ്ത്രീകളുടെ പലപ്പോഴും അമ്മമാർക്ക് അവരുടെ സ്വത്തും പൈസയും എല്ലാം ബഹരിച്ചിട്ട് അവർ തെരുവിൽ ഇറക്കി വിടുന്ന ഒരു പ്രവണത വളരെയധികം കൂടുതൽ കാലഘട്ടമാണിത്, തീർച്ചയായിട്ടും. അതിനാൽ വൃദ്ധസാധനങ്ങളും കൂടി വരുന്നു, ആ ഒരു അവസ്ഥയെ പറ്റി എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും, സത്യം പറഞ്ഞാൽ ഈ വൃദ്ധസദനങ്ങൾ കൂടി വരുന്നത് എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പണ്ട് ഒരുപക്ഷെ ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു സന്തോഷകരമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി എല്ലാ അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് എത്തി. കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്, നമ്മളത് ഉൾക്കൊള്ളണം. പക്ഷേ അതിൻ്റേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുടുംബങ്ങളിലുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അവർ വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ എപ്പോഴും അവിടെ ഒരു മധ്യസ്ഥ റോളുണ്ടായിരുന്നില്ലേ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു വഴക്കുണ്ടായാൽ, ആ വഴക്ക് വൈകിട്ട് വരെ നീണ്ടു നിൽക്കൂ. അത്താഴ സമയമാകുമ്പോഴത്തേക്കും ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന സമയത്ത് ആ വഴക്ക് അവിടെ അവസാനിപ്പിക്കും. അത് അവസാനിപ്പിക്കാൻ ആ വീട്ടിലെ മുതിർന്ന ആളുകൾ മുൻകൈ എടുത്തത് പരിഹരിക്കും. ഇന്ന് ഭാര്യയും ഭർത്താവും മാത്രമുള്ള വീട്ടിൽ ആര് മുൻകൈ എടുക്കും, ആര് പ്രശ്നം പരിഹരിക്കും? അവിടേക്കാണ് വനിതാ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരേണ്ടി വരുന്നത്. വീടുകളിൽ നമുക്ക് പ്രശ്ന പരിഹാരത്തിനുള്ള ഇടങ്ങളില്ല, സാഹചര്യങ്ങളില്ല, അതിനുള്ള ആളുകളില്ലാത്ത ഒരവസ്ഥയാണ്. സത്യത്തിൽ വളരെ വിഷമമാണ് ഇങ്ങനെ പ്രായം ചെന്ന ആളുകളെ ഇങ്ങനെ അനാഥാലയങ്ങളിൽ കൊണ്ട് ഇടുക എന്ന് പറയുന്നത്. നമ്മുടെ മക്കളല്ല ഇത് കണ്ടാണ് വളരുന്നത്, നമ്മുടെ മക്കളും നമ്മളോട് ഇതൊക്കെ ചെയ്യും എന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ നമ്മളങ്ങനെ ചെയ്യാതെ ആരും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.